അഹമ്മതി നഗളിപ്പ് എറിയാൻ വേറെ ഒന്നും കിട്ടിയില്ല. മൊട്ടേ കോഴിമുട്ട അത് ഒന്നും രണ്ടുമല്ല പത്ത് നൂറെണ്ണം. അത്രയും മുട്ട വിറ്റ ഒരാഴ്ച ചെലവിനുള്ള കാശ് കിട്ടും. ആ കാശിന് ഗതിയില്ലാതെ വഴി തെന്നിടുന്ന ഇവറ്റകളെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ നോക്കിയത് എന്റെ തെറ്റ്. അത്രയും പറഞ്ഞാ മതിയല്ലോ. നിർത്താനല്ലേ പറഞ്ഞേ. അച്ഛൻ പറഞ്ഞ ശരിയാ, തെണ്ടി പിള്ളാര് നന്നാവത്തില്ല. എല്ലാം എന്റെ തെറ്റാ. ഇടവക പ്രമാണിയുടെ മക്കൾ അവർക്ക് എന്തോ ആവാല്ലോ. അതുപോലെയാണോ തെരുവിൽ വളർന്ന ഇവര്? ഞാനത് ഓർത്തില്ല. പെട്ടെന്നുള്ള ക്ഷോഭം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. താൻ ക്ഷമിക്ക്, ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. തന്നെ ഈ കുട്ടികളെ ഞാൻ അത്ര അങ്ങോട്ട് സ്നേഹിച്ചുപോയി. കുട്ടികളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. ബാ, താൻ കുട്ടികളെ ഒരുപാട് തല്ലി. കരയണ്ട കേട്ടോ. എന്താ, ആരും ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? ഓ, തല്ലിയതിലുള്ള പ്രതിഷേധം. തോന്നിവാസം കാണിച്ചാ പിന്നെ തല്ലാതിരിക്കാൻ പറ്റോ? അതിന് ആഹാരത്തോടെ പണങ്ങുന്ന എന്തിനാ? വാ, വന്നു വല്ലോ കഴിക്കേ. വരില്ലല്ലേ? അങ്ങനെയാണോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്,
ഏത്ത വിട്ടു ഇനി വന്നില്ലേ ചേട്ടൻ പണങ്ങും നോക്ക് നല്ല കുട്ടികളാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിക്കണ്ടേ എന്നാലല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ചേട്ടൻ ഒരു അഭിമാനമുള്ളൂ ദേ ചേട്ടന് ഭയങ്കര വിശപ്പ് വന്ന എല്ലാരും റെഡി വൺ ടു ത്രീ വരില്ലല്ലേ വേണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട വണക്കം മാറിയോ എനിക്ക് തുടങ്ങാം കൂട്ടി ചെന്ന് കല്ലെറിഞ്ഞിട്ട് അവസാനം കുത്തു കൊണ്ടപ്പോ ഇവിടെ വന്ന് ചെണുങ്ങ അവസരപ്പച്ചന്റെ മക്കൾ വരെ പോട്ടെ താടിമാരന്മാര് വിവരമില്ല അതുപോലാണോ നീ നീ കുറച്ച് ലോൺ കണ്ടതല്ലേ നാലക്ഷരം പഠിച്ചതല്ലേ അവൻ ആരാ നിനക്ക് അറിയില്ല അതുകൊണ്ടുണ്ടായ കുഴപ്പമായാലും എനിക്കുണ്ട് കണ്ടാൽ അറിയാം കണ്ണ ലക്ഷണ മുഖത്ത് അനിമോള് ബൈബിൾ പഠിച്ചിട്ടില്ലേ വാ നമുക്ക് അല്പം നടക്കാം ഉച്ചപ്പേടിനെയും അയാളുടെ കുഞ്ഞാടുകളെയും കുറിച്ച് അറിയുമോ നിനക്ക് ഈ മലഞ്ചെരുവിൽ എബിയൻ കുട്ടികളെ ആദ്യം കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നേ ഇപ്പൊ അനിമോക്ക് തോന്നുന്നില്ലേ എബിയോടും കുട്ടികളോടും അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ലായിരുന്നു സോറി ഐ എം റിയലി സോറി Thank you.
എന്നെയോ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് ഈ പരുവത്തിലാക്കി പാവം അച്ഛനെങ്കിലും ഒന്ന് വെറുതെ വിട് ഔസപ്പച്ചനെ ഒന്നും തിന്നത്തില്ല തിന്നുന്നവരെ എന്തിനാ വെറുതെ മുടക്കുന്നേ എന്നാ തിന്നച്ചോ ഗുഡ് ഈവനിങ് ഫാദർ ഗുഡ് ഈവനിങ് വരൂ വരൂ നല്ല മുന്തിരിങ്ങ കഴിച്ചു മോളെ അച്ഛൻ തരുന്നതല്ലേ കഴിക്ക് വേണ്ട വേണ്ട അച്ഛൻ കഴിച്ചോളൂ കഴിച്ചോളൂ എവിടെ പോയി അംഗരക്ഷേമന്മാര് 94 അവരെ കിട്ടൂല ക്ലാസ് ഇല്ലേ പിള്ളേര് സ്കൂളിൽ പോയാ പിന്നെ ആനി നോക്കി എരിപൊരി സഞ്ചാര സ്കൂൾ വിടുന്ന നോക്കി ഇവള് ഗേറ്റിൽ ചെന്ന് നിൽക്കും തർക്കിട്ടടിക്കാൻ അല്ലാണ്ട് പിന്നെ ഈ ഓണം കേറാ മൂലയിൽ ഞാൻ എന്തെടുക്കാനാ ഫാദർ ബോറടി എന്ന് പറഞ്ഞ ടെറിബിളി ബോറിംഗ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പറയും വേണ്ട ഒരാൾക്ക് മലഞ്ചരക്ക് വ്യാപാരവും വേറൊരാൾക്ക് പുരാണവും ഞാനൊരു ഫലിതം പറഞ്ഞല്ലേ കുഞ്ഞന്നാമേ ചൂടാവാതെ വേണ്ട വേണ്ട മണി അടിക്കൊന്നും വേണ്ട ഈ കുഞ്ഞന്നാമയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ലല്ലോ ആ എങ്ങനെ സഹിക്കുന്നുണ്ട് ഔസപ്പച്ചോ ഓടിയോ അപ്പഴേ ഔസപ്പച്ചോ ഇവളുടെ ബി എ പരീക്ഷ കഴിഞ്ഞില്ലേ എന്റെ അടുത്ത പരിപാടി ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ അവള് പറയുന്നത് എമ്മയ്ക്ക് ചേരാനേ തണ്ടിയും തള്ളിയും ഇല്ലാത്ത കുട്ടിയാ ഇത്രയും കാലം പഠിപ്പെന്നും പറഞ്ഞ് കോൺവെന്റിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു ഇനി ഉള്ള നേരത്തെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം ഈ വക കാര്യങ്ങളൊക്കെ അവരോട് ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക അതാ കുഞ്ഞിനാമേ നല്ലത് എല്ലാവരും വരൂ വേഗം കയറൂ വേഗം കയറൂ ആ കേറ കേറ മക്കളെ അതിന്റെ പുറത്ത് കയറി കളിക്കല്ലേ താഴെ ഇറങ്ങ് ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം കുഞ്ഞപ്പിച്ചേട്ടാ അവർക്കൂടെ പണിയുണ്ട് കറങ്ങലും കളിക്കലൊക്കെ പിന്നെ അങ്ങനെ ഇപ്പം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട ചൈൽഡ് ലേബേഴ്സ് എ ക്രൈം അറിയോ നിക്ക് നിക്ക് ഞാനും വരാം വേണ്ട വേണ്ട കുതിരയോട്ടിക്കാൻ ഞാൻ എക്സ്പെർട്ടാ ഡോണ്ട് വറി സാറന്മാർ ഇവിടെ നിക്കേ ഇനി ഫാമിലെ പണി മുഴുവൻ ചെയ്തിട്ട് പോയാ മതി കുറച്ച് തുണി അലക്കാവുണ്ട്
അതിനെ പോയിക്കോളൂ. ഇനി ഞാൻ ചെയ്തോളാം. അനിയോട് എനിക്കൊരു വിരോധമില്ല. എല്ലാം ബാബുവിന്റെ വിധി. അനിയുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. സർവശക്തനായ ദൈവം തമ്പുരാൻ അറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും കൊഴിയുന്നില്ല. അതോർത്ത് സമാധാനിക്കുക. നാളെ ഞാനും താനും എല്ലാവരും കർത്താവ് വിളിക്കുമ്പോ പോയെ ഒക്കൂ. അതാർക്കും തടയാനാവില്ല. പക്ഷെ എന്ന് കരുതി തളരാൻ പാടില്ല. തുടങ്ങി വെച്ച ഒന്ന് മുടക്കാനും പാടില്ല. ഇല്ല അച്ഛോ, ഇനി ഞാൻ തളരില്ല. ആ, തനിക്കും കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രമേ വരൂ. കളകള മിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരും ഒരളി കുല മിളകിയ ചുരുളകം. ആർക്കെങ്കിലും ഒന്ന് പാടാമോ? ആദ്യം മുതലോ. കളകള മിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമുരളി കുല മിളകിയ ചുരുളകം. അയ്യോ, എനിക്ക് എനിക്ക് പാട്ടെന്ന് പറയുമ്പോ ഞാൻ വെറുതെ പാട്. ഞങ്ങളോട് കേക്കട്ടെ. ചേച്ചി പാടും. കളകള മിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരുമൊരളി കുല മിളകിയ ചുരുളകം. കളകള മിളകുമോര ഒരു കുളിരൊരു പുളകം, കരളിലും മലരിലും പാട്ടു. ഇത് വളരെ ഈസിയാ. ആ, ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്. കളകള മിളകുമോ അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. അത്രയും രക്ഷപ്പെട്ടു. കരളിലും മലരിതൾ ഉതിരുമോ അലികുല മിളകിയ ചുരുളകം. ഇത് ഞാൻ പാടുന്നല്ലേ, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പാടിക്കേ. ഫാസ്റ്റാ പാടണം. പാടിക്കോളും. പാടട്ടെ. കളകളം മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരും ഒരു അലികുല മിളകിയ ചുരുളകം. കളകളം മിളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും മലരിതൾ ഉതിരും ഒരു അലികുല മിളകിയ ചുരുളകം. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, തൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം, ആടുമയിലെ പാടുകുയിലെ തേടുന്നു പോലെയ താളതരംഗം. പുഞ്ചിരിയുടെ പൂവിളികളിലുണ്ടൊരു രാഗം, തൂമിഴികളിലെ നനവിലുമുണ്ടൊരു ലോകം. മനസ്സിൻ ഇളനീരുണ്ട് മന്ദഹസിച്ചിടുമ്പോ, എഴുതി പൊരിയും കരളിൻ മരുഭൂവാകെ മേഞ്ഞു വലഞ്ഞിടുമ്പോ, പിന്നെ ഒരു നല്ല തങ്കക്കിനാവിന്റെ സങ്കല്പ ലോകത്ത് ചെന്നണഞ്ഞിടുന്നു നാ. Thank you.
குளிரும் கொண்டு பாரி நடந்திடும்போ மழவில் இதழாய் விரியும் பனிநீர் பூவில் பாதி மயங்கிடும்போ வேலிப்படப்பிலே நாலஞ்சு மலதி பூவம் குறுநூகள் தாலோலிச்சிடுகில்லே കുഞ്ഞാടുകളെ മേയ്ക്കുന്ന ആട്ടിടയന് സ്വർഗസംഗീതം പൊഴിക്കുന്ന പുല്ലാങ്കുഴി അല്ല പിറന്നാളിന് ഞാൻ അങ്ങോട്ടല്ലേ സമ്മാനം തരേണ്ടത് തന്നോളൂ വാങ്ങിക്കാൻ റെഡി എന്താ വേണ്ടത് എന്തും ചോദിക്കാമോ ചോദിച്ചോളൂ ഈ കുഞ്ഞാടുകളിൽ ഒരാളായി എന്നെയും കൂടി ചേർക്കാമോ ഇന്നു വേണ്ടി ഇന്നു വേണ്ടുമല്ല